എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ മെഷിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോ പ്ലേറ്റിംഗിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്? ഒരു ഇലക്ട്രോ ഒരു ബീക്കറിൽ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മളൊരു സിൽവറിൻ്റെ ദണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കോപ്പറിൻ്റെ റിങ്ങ്. റിങ് എന്ന് പറയുമ്പോൾ എന്തോ ആവാം, നമ്മൾ കയ്യിലിടുന്ന മോതിരോ വളയോ അങ്ങനെ എന്തെങ്കിലും ഒരു റിങ് ഇറക്കി വെച്ചിരിക്കുക. ഈ കോപ്പറിൻ്റെ റിങ്ങിന് ചുറ്റുമായി നമുക്ക് ഈ സിൽവറിനൊരു ചെറിയൊരു നേരത്തെ ഒരു പാട പോലെയുള്ള കോട്ടിങ് വേണം. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇങ്ങനെ ചെറിയൊരു നേരത്തൊരു പാടാണ് നമ്മൾ ഈ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ ജ്വല്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, അതായത് റോൾഡ് ഗോൾഡ് ആയിട്ടുള്ള ഒരുപാട് കമ്മലുകളായാലും കൈചെയിനുകളായാലും മാലകളായാലും എന്തായാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വാതിലുകളുടെ പിടിയൊക്കെ ഉണ്ടാവും അല്ലേ, അതിലൊക്കെ ഗോൾഡൻ കളറൊക്കെ കൊടുക്കാറുണ്ട്, സിൽവർ കളർ കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ കളർ കൊടുക്കുന്നത് ഈ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് ഒരു സൊല്യൂഷൻ ഒരു ബീക്കറിൽ നമ്മൾ AG ഒരു ദണ്ടും, അതായത് സിൽവറിൻ്റെ ഒരു ദണ്ടും കോപ്പറിൻ്റെ ഒരു റിങ്ങും ഇറക്കി വെച്ചിരിക്കാം. ഈ കോപ്പറിന് ചുറ്റും ഈ AG ഒരു ചെറിയൊരു പ്ലേറ്റിംഗ് വേണം. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് നോക്കണം. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിന് എന്തായാലും ഏത് മെറ്റലാണോ നിങ്ങൾക്ക് ഇവിടെ ഔട്ടറിലൊരു കോട്ടിങ്ങായി വേണ്ടത് അതിൻ്റെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ AG ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് AgNO3 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് AgNO3 ആണ്. AgNO3 എടുത്താലാണ് അവിടെ റിയാക്ഷൻ നടക്കുള്ളൂ. വെറുതെ വാട്ടർ ഒന്നും വെച്ചാൽ ചിലപ്പോൾ അവിടെ റിയാക്ഷൻ നടന്നൊന്നും വരില്ല. അപ്പോൾ AgNO3 ഒരു സൊല്യൂഷനകത്ത് AG ഒരു ദണ്ടും കോപ്പറിൻ്റെ ഒരു റിങ്ങും. കോപ്പറിൻ്റെ റിങ്ങിനെ നമ്മൾ സൂം ചെയ്ത വേർഷനാണ് കാണുന്നത്. അതായത് ഒരുപാട് കോപ്പറിൻ്റെ ആറ്റംസ് ഉണ്ട് അല്ലേ. അതുപോലെ AG ചുറ്റും ഒരുപാട് AG ആറ്റംസ് ഉണ്ട്. പോസിറ്റീവ് ടെർമിനലുമായി AG നെഗറ്റീവ് ടെർമിനലായും കോപ്പറുമാണ് കണക്ട് ചെയ്തിരുന്നത്. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ആനോഡ്. ആനോഡിന് നടക്കുന്ന റിയാക്ഷൻ എന്താണ്? പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ആനോഡ്. ആനോഡിന് നടക്കുന്ന റിയാക്ഷനാണ് ഓക്സിഡേഷൻ അല്ലേ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോണുകളുടെ റിമൂവ്മെൻ്റ് ആണ് ഉണ്ടാവുക. അതായത് ഈ AG എന്ന് പറയുന്ന ഈ ആറ്റംസ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ടെൻഡൻസി ഉള്ളവരാണ്. എന്നാൽ ഈ സൊല്യൂഷനകത്ത് നമുക്ക് ഒരുപാട് AG+ അയോൺസും കാണാം, NO3- അയോൺസും കാണാം. എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത് നോക്കാം. അതായത് ഈ AG+ NO3- അയോൺസുമായ ഈ അയോണിക അവസ്ഥയിലാണ് അവിടെ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത്. അയോൺസിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനിലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നിലനിൽക്കുന്നത് ആണ് ഈ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് സഹായിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇലക്ട്രോണിൻ്റെ പുഷ് ഉണ്ടാവും, അവർക്ക് ഇലക്ട്രോണിനെ വലിക്കാനൊരു പ്രവണതയുണ്ടാവും. അപ്പോൾ ഈ AgNO3 നിന്നും ഇലക്ട്രോണുകൾ പതിയെ പതിയെ ബാറ്ററിയിലേക്ക് പോകുന്നു. ഈ AgNO3 നിന്നും ഇലക്ട്രോണുകൾ പതിയെ 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 ബാറ്ററിയുടെ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ AGയിൽ നിന്ന് ഇലക്ട്രോൺ ഒരെണ്ണം നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ AG പതുക്കെ പതുക്കെ ഈ സൊല്യൂഷനിലേക്ക് AG+ ആയിട്ട് കടന്നു വരും. AG+ ആയിട്ട് കടന്നു വരും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ വന്നിരുന്നു. ഈ ഇലക്ട്രോണുകളുടെ ഫ്ലോ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഈ ഡയറക്ഷനിലാണ് അല്ലേ. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ AG+ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് ഈ സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇത് സൊല്യൂഷനിൽ മൊത്തം AG+ ഉണ്ട്, കൂടാതെ ഒരു എക്സ്ട്രാ AG+ കൂടി വന്നു അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇതിലെ പതിയെ പോയി, ഇലക്ട്രോൺ ഇതിലെ പോയി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കോപ്പർ റിങ്ങിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു. ആ കോപ്പർ റിങ്ങിൽ വന്ന എക്സ്ട്രാ ഇലക്ട്രോണിനെ ഈ AG സ്വീകരിച്ചുകൊണ്ട് AG ആറ്റമായി. AG+ ആയിരുന്നു സൊല്യൂഷനകത്ത്, AG+ ആയിരുന്നു. ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് സ്വീകരിച്ച് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് അതിവിടെ വന്ന് സ്വീകരിച്ച് AG+ ആയി മാറിക്കൊണ്ടിരിക്കും.
चेंज इलेक्ट्रोप्लेटिंग मनसाय विचारूडी दंड बैटरी घड़पी सिल्वर नाइट्रेट सोल्यूशन इक इलेक्ट्रोलाइट उपयोग एजी एंगनेयाणु वन्नु निरयनेयाणु इन्नु नोक्कान पोन्ने अतायत् एजी एन्नो त्रीडे ओरुपाड आटम्स उंड ई बैटरी कनेक्ट चेय्युम्बोल इलेक्ट्रोणुकळुडे ओरु पुळ्ळ अनुभवप्पेडुम इंगने पुळ्ळ चेय्तु वरुन्न इलेक्ट्रोणुकळ ई डैरक्षनिल पोकुम्बोल एजी इल्ल ओरु इलेक्ट्रोण पोयि अप्पो एजी प्लस अयोणायि ओरु अयोणायि अप्पो अत् ई सोल्यूषनिलेक्क इरंगि वरुन्नु ई सोल्यूषनिलेक्क इरंगि वरुन्नु अतायत् ഒരു ഇലക്ട്രോണിൽ ലോസ് ചെയ്തു ആ ഇലക്ട്രോണുകൾ ഈ കോപ്പറിന്റെ റിംഗിൽ വന്നിക്കുന്നു ഈ ഇലക്ട്രോണിനെ ഇവിടെ എജി പ്ലസ് ആയിട്ടുള്ള അയോണിക അവസ്ഥയിലുള്ള എജി എന്നോത്രയിലെ എജി സ്വീകരിച്ചുകൊണ്ട് ആറ്റമായി ഈ കോപ്പറിന് ചുറ്റും ഒരു റിംഗായി മാറുന്നു ഇതിനെ സഹായിക്കാൻ ഇത്തരം ഇലക്ട്രോലൈറ്റ് വേണം അപ്പോൾ ഏതൊരു കോട്ടിംഗ് ഇപ്പോൾ നമ്മൾക്ക് ഗോൾഡ് ആണ് കോട്ടിംഗ് ആയിട്ട് കിട്ടണ്ടെങ്കിൽ ഗോൾഡിന്റെ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത് കോപ്പർ ആണ് കിട്ടണ്ടെങ്കിൽ കോപ്പറിന്റെ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത് ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം നിങ്ങൾക്ക് അതായത് കോപ്പറിന്റെ ഒരു വളയിൽ ഒരു ഇരുമ്പിന്റെ ഒരു വളയിൽ നമുക്ക് കോപ്പർ ആക്കണം കോപ്പർ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ അതിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചു അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ സിൽവർ ആണ് അഥവാ വെള്ളിയാണ് പൂശേണ്ടത് അപ്പോൾ നമ്മൾ എന്തായിരുന്നു എജി എൻഒ ത്രീ അല്ലെങ്കിൽ സിൽവർ സയനൈഡ് സൊല്യൂഷൻ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കുക അതേസമയം നമുക്ക് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ തന്നെ ഫോമുകളായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കുക അതാണ് അവിടുത്തെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഇലക്ട്രോലൈറ്റ് ആണ് പിന്നെ എപ്പോഴും ഏത് ലോഹമാണോ പൂശാൻ ആഗ്രഹിക്കുന്നത് അഥവാ കോട്ട് ചെയ്യാൻ പ്ലേറ്റിങ്ങിന് ഉപയോഗിക്കേണ്ടത് അത് പോസിറ്റീവ് ടെർമിനലായിട്ടായിരിക്കണം കണക്ട് ചെയ്തിരിക്കണം ഇത്ര ചെറിയ ടോപ്പിക്കാണ് അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു